രുജിഷ് ഇന്ത്യൻ ഫുട്ബോളിനെ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട് വലിയ പ്രഖ്യാപനങ്ങൾ കേൾക്കാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ ഒരു മികച്ച ഉദാഹരണമാണ് കൊൽക്കത്തയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നേരിട്ടത് വിവേകാനന്ദ യുവഭാരതി ഗ്രൗണ്ടിലാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനം ഉച്ചയ്ക്ക് ശേഷം തീരുമാനിച്ചിരുന്നത് രാവിലെ വാർത്താ സമ്മേളനത്തിനായി പരിശീലകൻ ഇവാൻ മുക്കുമനോച്ച് അവിടെ എത്തിയപ്പോഴാണ് ആ ഗ്രൌണ്ടിന്റെ വളരെ പരിതാപകരമായ അവസ്ഥ കണ്ടത് അതിനുശേഷമാണ് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലയിൽ ഈ ഗ്രൗണ്ടിലേക്ക് ഇപ്പോൾ നടക്കുന്ന നാഷണൽ സെന്റർ ഓഫ് എക്സലൻസിന്റെ ഗ്രൗണ്ടിലേക്ക് എത്തുന്നത് നമ്മൾ അവിടെ എത്തുമ്പോഴും ആ ഗ്രൌണ്ടിന്റെ അവസ്ഥയും ഏറെ മെച്ചമൊന്നുമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ദേശീയ ടീമിന്റെ പരിശീലനവും നടക്കുന്ന മൈതാനങ്ങളിൽ ഒന്നാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഞാൻ ദീർഘസമയം പരിശീലകൻ ഇവാൻ മുക്കോമനുശ്യമായി സംസാരിച്ചിരുന്നു അദ്ദേഹം വലിയ നിരാശയാണ് ഇത്തരം കാര്യങ്ങളിൽ പ്രകടിപ്പിക്കുന്നത് പലപ്പോഴും പല താരങ്ങളെയും വിദേശ താരങ്ങളെയും ഒക്കെ ഇന്ത്യൻ ഐ എസ് എല്ലിലേക്ക് ക്ഷണിക്കുമ്പോൾ അവരെല്ലാവരും ചോദിക്കുന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ട്രെയിനിംഗ് ഗ്രൗണ്ട് ഉണ്ടോ എന്നത് അടക്കമാണ് എന്ന് പരിശീലകൻ പറയുന്നുണ്ടായിരുന്നു മാത്രമല്ല കഴിഞ്ഞ തവണ ഡ്യൂറൻ കപ്പിനിവിടെ വന്നപ്പോൾ മൂന്ന് താരങ്ങൾ ലെസ്കോബിച്ചും സൗരവും ദിമിയും അടക്കമുള്ള താരങ്ങൾക്ക് പരിക്കേൽക്കാൻ ഇടയായത് ഇതേ ഗ്രൗണ്ടിലാണ് ഇതേ സ്ഥലത്താണ് ഇതേ പിച്ചിലാണ് എന്ന് പരിശീലകൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിലാണ് ആദ്യം മെച്ചപ്പെടേണ്ടത് എന്നതും ബുക്കമുനോ പറയുന്നുണ്ടായിരുന്നു ഒഡീഷയിലും ഗോവയിലും ജംഷഡ്പൂരിലും പോയപ്പോൾ മാത്രമാണ് പരിശീലന ഗ്രൗണ്ടുകൾ ഒരു മെച്ചപ്പെട്ടതായി തോന്നിയിട്ടുള്ളത് മുംബൈയിലും ഭേദമായിരുന്നു അതിനപ്പുറത്തേക്ക് മിക്ക സ്ഥലങ്ങളിലും പോകുമ്പോൾ പരിശീലനത്തിന് കഴിയാത്ത സ്ഥിതിയാണ് മത്സരത്തിന് തലേന്ന് താരങ്ങളെ വാമപ്പ് നടത്തി തിരികെ ഹോട്ടലിലേക്ക് തിരികെ അയക്കേണ്ട അവസ്ഥയാണ് എന്നും പരിശീലകൻ പറയുന്നുണ്ടായിരുന്നു എന്തായാലും പ്രബിർദാസ് ഒഴികെ എല്ലാവരും അവൈലബിൾ ആണ് നാളത്തെ മത്സരത്തിൽ നിന്നാണ് ബുക്കോ മിനോവിച്ച് പറഞ്ഞത് അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം ജയത്തോടുകൂടി പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം ഈസ്റ്റ് ബംഗാൾ കഴിഞ്ഞ മത്സരങ്ങളിലും അത്ര മികച്ച പ്രകടനം നടത്തിയിട്ടില്ല തുടർ തോൽവികൾക്ക് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ വരുന്നത് എന്തായാലും ആത്മവിശ്വാസത്തോടെ പോകുമ്പോൾ തന്നെയും നൂറ് ശതമാനം സന്തോഷത്തോടെ തൃപ്തിയോടുകൂടി പരിശീലനം നടത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്